നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മസാലയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഞാനിവിടെ 1/2 kg എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ്സും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീര പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ 10 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഉണക്കമുളക്, 3 വെളുത്തുള്ളി, പിന്നെ അല്പം കസൂരി മെത്തി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ വെക്കാന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഈ ചിക്കനിൽ പുരട്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീര പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, തൈര്, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഒരൽപ്പം കസൂരി മെത്തി കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കനെ പുരട്ടും. ചിക്കൻ ഞാനിവിടെ മസാലയെല്ലാം പുരട്ടി നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ ഇവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് ആയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചില്ലെങ്കിലും 1/2 മണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നന്നായിരിക്കും. ഇനി ഇതിൻ്റെ തണുപ്പ് ഒന്ന് പോട്ടെ, നമുക്ക് അപ്പോഴേക്കും ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കളറ് മാറി വന്നിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ ഓയിൽ തന്നെ നമുക്ക് ചിക്കൻ ഈ മസാല എല്ലാം ഇതിലേക്ക് ചേർക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സിമ്മിലാക്കി തീ വളരെ കുറച്ച് വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ അത് വേവാൻ മതിയാവും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ജാറിൽ വെളുത്തുള്ളി, ഒരു മൂന്ന് വെളുത്തുള്ളി, ഈ വലിപ്പത്തിലുള്ള മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തത്. മൂന്ന് വെളുത്തുള്ളി. എരിവിന് വേണ്ടി ഒരു നാല് വറ്റൽ മുളക്. കൂടുതൽ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്ന മുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വേവിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. ചിക്കൻ തുറന്ന് നോക്കാം. ചിക്കനായിട്ടുണ്ട്. ഇനി നമുക്കതിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി കുറച്ച് മല്ലിയര കൂടെ ചേർത്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.